ഹലോ, വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ്. ട്രൂ ഇൻഫോ കേലിലെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കൊല്ലത്ത് ടൈറ്റാനിയം എന്ന് പറയുന്ന കമ്പനിയുടെ കുറച്ച് മുമ്പായിട്ട്, അല്ലെങ്കിൽ ചവറയ്ക്ക് കുറച്ച് മുമ്പായിട്ട്, എനിക്ക് സ്ഥലത്തിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും ചവറ എടുക്കുന്നതിന് ഒരു 5 കിലോമീറ്റർ മുമ്പേ ആണ്, 8 കിലോമീറ്റർ മുമ്പേ ആണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഒരു സ്ക്രാപ്പ് വിമാനം റോഡിൽ കൂടി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇത് യൂട്യൂബിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാം വളരെ സജീവമായിട്ട് എല്ലാവരും റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. വലിയ ജനാവലിയാണ് ഈ ഒരു സ്ഥലത്ത് വിമാനത്തെ കാണാനായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് വിമാനമാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. വളരെ വലിയൊരു വിമാനമാണ്. അപ്പോൾ ഇത് മറ്റൊരു സ്ഥലത്തേക്ക് ഇതിനെ കൊണ്ടുപോവുകയാണ്. എവിടോ ഒരിടത്ത് ഉപയോഗശൂന്യമായി കിടന്ന വിമാനമാണ് ഇപ്പോൾ അവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും നമുക്കറിയില്ല. കൂടുതൽ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കൂടെ കാണാവുന്നതാണ്. എല്ലാവരും ഫോട്ടോ എടുക്കുന്നു, വിമാനത്തെ തൊട്ട് നോക്കുന്നു, തട്ടി നോക്കുന്നു. അങ്ങനെ അടിപൊളി കാഴ്ചകളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി 12 മണിയോടുകൂടി ഇവിടെ നിന്ന് പിന്നെയും മുൻപോട്ട് പോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എനിക്ക് തോന്നുന്നു എയർ ഇന്ത്യയുടെ വിമാനമായിരിക്കണം, ഉപയോഗശൂന്യമായിരിക്കുന്നു ഈ വിമാനം. കാലപ്പഴക്കമുള്ളൊരു വിമാനമാണ്. അപ്പോൾ വലിയ ലോറിയിൽ കെട്ടി വലിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ്. വളരെ മനോഹരമാണ് ഈ കാഴ്ച. നമുക്കൊരു പ്രാവശ്യം ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത്ര വേഗത്തിലൊന്നും കടന്നു പോവില്ല. ഇന്ന് കൊല്ലം ജില്ല വിടാനുള്ള സാധ്യത കാണുന്നു. പിന്നെ എവിടെയെങ്കിലും മാർഗ തടസ്സം ഉണ്ടായാൽ അത് വലിയൊരു സംഗതി തന്നെയായിരിക്കും. എന്താവശ്യത്തിനാണ് ഈ വിമാനം ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്നറിയില്ല. വലിയ ജനത്തിരക്കാണ് ഈ ഭാഗത്ത് അനുഭവപ്പെടുന്നത്. സന്ധ്യയാകുമ്പോഴേക്കും ഈ കാരണം കൊണ്ട് റോഡിൽ വലിയ ട്രാഫിക് ബ്ലോക്കും രൂപപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ നല്ല വലിയ ട്രാഫിക് ബ്ലോക്കാണ് ഈ ഒരു റൂട്ടിൽ അനുഭവപ്പെടുന്നത്. ഭീമാകാരനായ ഒരു വിമാനത്തെ ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എഞ്ചിൻ തകരാറ് സംഭവിച്ച് ഉപയോഗശൂന്യമായ വിമാനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്ര വേഗത്തിലൊന്നും കടന്നു പോകാനായിട്ട് വാഹനത്തിന് സാധിക്കില്ല. രാത്രി 12 മണി കഴിയുമ്പോഴേക്കും ഈ വാഹനം കൊണ്ടുള്ള യാത്ര ഇവർ പുനരാരംഭിക്കും. അങ്ങനെ റോഡ് മാർഗം കൊണ്ടുപോകാനാണ് ഇവർ പരിശ്രമിക്കുന്നത്. ഇത്രയും വലിപ്പമുള്ളത് കൊണ്ട് എന്തായിരിക്കും എന്നൊന്നും ആർക്കും അറിയില്ല. അവരോട് ചോദിച്ചപ്പോൾ അവരൊന്നും വ്യക്തമായി പറഞ്ഞതുമില്ല. എന്നിരുന്നാൽ കൂടെ എനിക്കും വളരെയധികം സന്തോഷം തോന്നിയ ഒരു കാഴ്ചയാണ്. നിങ്ങൾക്കും ഇപ്പോൾ ഇന്ന് നാളെയൊക്കെ ആയിട്ട് കായംകുളം സൈഡിലേക്കൊക്കെ ഈ വാഹനം എത്തും. അപ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ആരെങ്കിലും ഇതിപ്പോൾ കിടക്കുന്നത് ഒച്ചിറയ്ക്ക് ഒരു 10 കിലോമീറ്റർ മുമ്പാണ്. അപ്പോൾ 8-10 കിലോമീറ്റർ മുമ്പാണ് ഏകദേശം. ഓക്കെ, അപ്പോൾ ആ ഭാഗത്ത് എവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ നാളെ നിങ്ങൾ കായംകുളം സമീപത്തൊക്കെ എത്താൻ സാധ്യതയുണ്ട് ഈ വാഹനം. അവിടെ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ പോയാൽ കാണാൻ സാധിക്കും.
എങ്ങോട്ടും പോകാനായിട്ട് ആർക്കും സാധിക്കില്ല, ഡ്രൈവർക്ക് ഒട്ടും സാധിക്കില്ല. കാരണം നമ്മുടെ റോഡിൻ്റെ വീതിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാത്തതാണ്. അതുകൊണ്ട് അത്ര പെട്ടെന്ന് യാത്ര സാധ്യമല്ല. ആണെങ്കിലും രാത്രിയിൽ വളരെ കുറഞ്ഞ ദൂരം മാത്രമേ ഇവർക്ക് സഞ്ചരിക്കാൻ സാധിക്കൂ. അപ്പോൾ എനിക്ക് തോന്നി പരിസര പ്രദേശങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു 8-10 കിലോമീറ്റർ ഓടി ശേഷം നിൽക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. രാവിലെ വരെ ഇവർക്ക് ഓടാനായിട്ട് സാധിക്കും. ഇപ്പം 2 ദിവസം കൊണ്ട് കൊല്ലത്തുനിന്നും ചവറ വരെ എത്തിയതാണ് ഇവരുടെ ദൂരം എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് എത്ര ദൂരം പോകുമെന്നൊന്നും അറിയില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.